വൈറസ് ബാധ നിയന്ത്രണ വിധേയമായെന്ന ആരോഗ്യവകുപ്പ്. ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. നിപ രോഗം ഭേദമായ അജന്യ യുബീഷ് എന്നിവരെ മന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. മലപ്പുറത്തും കോഴിക്കോട്ടും സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കും. നിപ പേടി മാറിയ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവും സാധാരണഗതിയിലായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ ആശുപത്രിയിൽ ചികിത്സക്ക് സാധാരണ ചികിത്സക്ക് വരുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അതായത് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ചികിത്സക്ക് വരാവുന്നതാണ് എല്ലാവർക്കും. മലപ്പുറത്തും കോഴിക്കോട്ടും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ചൊവ്വാഴ്ച സ്കൂളുകൾ തുറക്കും. അമ്മ ഞാൻ പോവാണേ. നീ എങ്ങടാ പോണ്? അമ്മ അർജുന്റെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ കിടക്കണ്ട്. ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് ഇപ്പൊ വരാം. അങ്ങനെ ബ്ലഡ് കൊടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. അതും ഈ നിപ്പയുടെ സമയത്ത്. നിപ്പയൊക്കെ കഴിഞ്ഞമ്മ. എടെ ചെറുക്കൻ, ഞാൻ ഇന്നും കൂടി വാട്സപ്പിൽ കണ്ടേ ഉള്ളൂ ആ വവ്വാൽ എവിടെയുണ്ട് കറങ്ങി നടക്കുന്നത്. ആ അതൊരു ചെറിയ ഇഷ്യൂ ഉണ്ടടാ. ഞാൻ രാവിലെ ഒന്ന് പുകച്ചായിരുന്നു. അപ്പം അത് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഒക്കെ ഇത് വരുമ്പം. ആ ആ ഓക്കെ ഡാ. ആടാ, ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താ. ഒരാഴ്ച കഴിഞ്ഞത് കോഴിക്കോട്ടേക്കിന് വരൂ. ആ ശരിയാണ്. എവിടെയോ കണ്ടു മറന്ന മുഖങ്ങൾ പോലെ അല്ലേ എനിക്കും തോന്നി. നമ്മൾ ഓരോരുത്തരെയും തന്നെയാണ് നമ്മൾ ആ പ്രതിഫലനങ്ങളിൽ കണ്ടുമുട്ടിയത്. കോഴിക്കോട്ട് നിന്ന് കടൽക്ഷോഭമില്ലാതൊരു സുനാമിയുണ്ടായി ഈ അടുത്ത്. പത്രങ്ങളിലും ടിവിയിലും സമൂഹ മാധ്യമങ്ങളിലും കണ്ട് പേര് വളരെ സുപരിചിതമാണ്, നിപ്പ. മാളിലും ഓട്ടോ സ്റ്റാൻഡിലും പൊതുസ്ഥലങ്ങളിലും മാസ്കിട്ട് നമ്മൾ നടന്നു. ഇന്ന് ഏറ്റവും വേഗത്തിൽ രോഗാവസ്ഥ മനസ്സിലാക്കുകയും രോഗികൾക്കൊപ്പം നിന്ന് ഈ വിപത്തിനെ പ്രതിരോധിക്കാൻ ചുക്കാൻ പിടിച്ചവരെ ജനമറിഞ്ഞു. ഹൗസ് സർജൻസ് മുതൽ PGs തൊട്ടങ്ങോട്ട് പ്രൊഫസർമാർ വരെ നീളുന്ന ഡോക്ടർമാരും ലിനി സിസ്റ്റർ പോലെ തന്നെ രാപ്പകൽ നിന്ന നഴ്സുമാരും ഇതര ജീവനക്കാരും. ത്രെട്ടണിംഗ് പീരീഡ് കഴിഞ്ഞ് നാം ഈ കാലത്തിൻ്റെ ദുരന്തമായേക്കാവുന്ന രോഗത്തെ അത്ഭുതകരമായി അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ഭീതിയിൽ കുരുങ്ങി ഒരസ്ഥിരത നമുക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുദാഹരണങ്ങളാണ് കാലിയായ ബ്ലഡ് ബാങ്കുകൾ. ബ്ലഡ് ഒരു ജീവൻ രക്ഷാമരുന്നാണ്. എന്നാൽ ബ്ലഡ് ബാങ്കുകളിൽ സേഫ് ബ്ലഡ് നമുക്ക് ലഭ്യമാവണമെങ്കിൽ വോളണ്ടറി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡോണേഴ്സ് കൂടണം. ഇന്ന് കേരളത്തിൽ ഒരു 90% ഡോണേഴ്സും ബ്ലഡ് ബാങ്കിൽ വരുന്നത് രോഗികളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഡോണേഴ്സാണ്. കേരളത്തിൽ ഒരു 1% ആളുകൾ തന്നെ വർഷത്തിൽ ഒരു തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഷോർട്ടേജ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സേഫ് ബ്ലഡും ലഭ്യമാവുക സാധ്യമാവും.